മുസ്ലിം പെൺകുട്ടികളെ അന്യമതസ്ഥരായ ആളുകൾ കൊണ്ടുപോകുന്ന പലപ്പോഴും അത് പെൺകുട്ടികളുടെ കുറ്റമാകാം ആൺകുട്ടികളുടെ കുറ്റമാകാം അതിൽ നമ്മൾ ഇടപെടുന്നില്ല പക്ഷെ അത്തരം വിവാഹങ്ങൾ എന്തിനു പാർട്ടി ഓഫീസിൽ വെച്ച് നടത്തുന്നു അതിന് പാർട്ടി ഓഫീസ് വേദിയാക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ മിശ്ര വിവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലുപരി മുസ്ലിം പെൺകുട്ടി മറ്റൊരാളെ വിവാഹം ചെയ്താൽ അത് പാർട്ടി ഓഫീസിൽ വെച്ചൊരു ചടങ്ങായി നടത്തി ഈ ഒരു സമീപനം കേരളത്തിലെ മറ്റൊരു പാർട്ടിയും സ്വീകരിച്ചിട്ടില്ലല്ലോ ആ ഒരു സമീപനം സ്വീകരിക്കുകയും സംരക്ഷക വേഷം ധരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്കതിനെ ചോദ്യം ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ പൗരത്വ ബിൽ സമരം ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട് നമുക്ക് കൃത്യമായി അറിയാം തിരുവനന്തപുരത്ത് പൗരത്വ സമരം നടത്തിയ ആളുകൾക്കെതിരെ വട്ടിയൂർക്കാവിൽ കേസെടുത്തു കേസെടുത്തിരിക്കുന്നത് ഐ പി സി നൂറ്റി നാൽപ്പത്തി ഏഴ് പ്രകാരമാണ് ഐ പി സി നൂറ്റി നാൽപ്പത്തി ഏഴെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൂവർ അവർസ് ഗിൽറ്റി ഓഫ് റയോട്ടിങ് ഗിൽറ്റി ഓഫ് റയൌട്ടിംഗ് എന്ന് പറഞ്ഞാൽ കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്യാനാണ് ആരാണ് കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്ത് അവർക്ക് ഇംപ്രസ്മെന്റ് നൽകാം അവർക്ക് എത്ര നൽകാം മേ ബി എസ് എൻഡ് ടു ടു ഇയേഴ്സാണ് രണ്ട് കൊല്ലം വരെ അവർക്ക് തടവും അതുപോലെ തന്നെ പിഴയും നൽകാവുന്ന ഒരു ശിക്ഷയാണ് ഈ നൂറ്റി നാൽപ്പത്തി ഇന്ത്യൻ പീനൽ കോഡിൽ ഉള്ളത് അവർ സമാധാനപരമായിട്ടാണ് സമരം നടത്തിയത് എന്ന് ആ സമരം സംഘടിപ്പിച്ച മുസ്ലിം ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ട വ്യക്തി സമര കൈപ്പറ്റിയ ആള് പറയുന്നു ഇതുപോലെ മുസ്ലിം ജമാത്തുകൾക്കെതിരെ എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിച്ചിട്ടില്ല ഈ കേസുകൾ പിൻവലിക്കുകയാണ് ഇതാണല്ലോ അടിസ്ഥാന പ്രശ്നം ഇത് പിൻവലിക്കുന്നതിനു പകരം സമാധാനപരമായി സമരം നടത്തി മാത്രമല്ല കെ മുരളീധരൻ എം പി അതിൽ പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ അന്നത്തെ അവിടുത്തെ എം എൽ എ വി കെ പ്രശാന്ത് അതിൽ പങ്കെടുത്തിരുന്നു ഈ എം എൽ എമാർ പങ്കെടുത്ത സമാധാനപരമായ സമരത്തിനെതിരെ ഈ ഒരു വകുപ്പ് ചുമത്തി കേസെടുക്കുക എന്ന് പറയുമ്പോൾ കലാപാഹ്വാനം ചെയ്തു എന്നാണ് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഈ സമരം പരക്കെ നടന്നിരുന്നു ആ സമരങ്ങളിലൊക്കെ പങ്കെടുത്ത പല ആളുകൾക്കെതിരിലും കേസെടുത്തിരുന്നു പല ഗവൺമെന്റുകളും അത് ഒഴിവാക്കി കേരളം ഒഴുകിയെ കേരളത്തിൽ എന്തുകൊണ്ട് അത് പിൻവലിക്കുന്നില്ല അത് നമ്മുടെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കൃത്യമായൊരു നടപടിക്രമമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ബി ജെ തൃപ്തിപ്പെടുത്താനാണ് എന്ന് അദ്ദേഹം അത് പറയുന്നു നമുക്കും അങ്ങനെ സംശയം തോന്നും നമ്മൾ ആരോപിക്കുന്നില്ല കാരണം എന്താണ് കഥ എന്ന് നമുക്കറിയില്ലെങ്കിലും ഈ കേസ് പിൻവലിക്കുന്നതിന് ഗവൺമെന്റിന് മുമ്പിൽ എന്താണ് തടസ്സം ഗവൺമെന്റ് തീരുമാനമെടുത്ത് കോടതിയിൽ വിഷയം വരുന്ന സമയത്ത് അത് പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ പ്രസന്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ ഇത് ചെയ്യുന്നതിന് പകരം ഇപ്പോഴും ഈ കേസ് കേസെടുത്ത് സമൻസ് അയച്ച ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ഈ സമീപനം സ്വീകരിക്കുകയും മറുഭാഗത്ത് ഞങ്ങൾ സമൂഹത്തിന്റെ സംരക്ഷകരാണെന്ന് വരുത്തി തീർക്കുകയും ഈ സമീപനത്തെ സുന്നിമാല പട്ടേഷൻ തുറന്നു കാട്ടുക തന്നെ ചെയ്യും അതായത് ഈ കൃത്യമായ ആത്മാർത്ഥത ഇല്ലാത്ത ഒരു നിലപാടാണ് അതായത് ഈ രാഷ്ട്രീയ ഒരു നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പത്തെ സെമിനാർ ഉൾപ്പെടെ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് രാഷ്ട്രീയമാക്കി വിഷയത്തെ കാണാൻ ആര് താൽപര്യപ്പെട്ടാലും ശരി മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനപരമായ മതവിശ്വാസ സംരക്ഷണമാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അത് ഇന്ത്യ ഗവൺമെന്റ് ഭരണഘടനാ ദത്തമായി നമുക്ക് നൽകിയതാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്ന ഈ സമീപനം നമുക്ക് പൂർണ്ണമായി അംഗീകരിക്കണമെങ്കിൽ അഥവാ അവർ ചെയ്യുന്നത് സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എങ്കിൽ ഒന്നാമതായി പൗരത്വ ബില്ലിൽ സമരം ചെയ്തവരുടെ സമരം കേസെടുത്തത് പിൻവലിക്കണം രണ്ടാമത്തേത് ഈ മലപ്പുറം ജില്ല പോലുള്ള ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ അടിസ്ഥാന പ്രശ്നമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം അതുപോലെ തന്നെ നമ്മുടെ വക്ക്ബോർഡ് പോലുള്ള പ്രശ്നങ്ങൾ അത് ഇനിയും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എൺപത് ഇരുപത് വിഷയത്തിൽ ഒരുപാട് തസികൾ നഷ്ടപ്പെട്ടു കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം നഷ്ടപ്പെട്ടു പുനസ്ഥാപിച്ച് കിട്ടിയിട്ടില്ല ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നും ഒരു കാര്യവും ചെയ്യാതെ മറിച്ച് ഈ ഒരു സമീപനം മാത്രം സ്വീകരിക്കുമ്പോൾ ആർക്കും സംശയമുണ്ടാകും സമയത്ത് ഈ ഏക സിവിൽ കോഡ് വിഷയത്തെ ബി ജെ പി രാഷ്ട്രീയമായി ദുരുദ്ദേശപരമായിട്ടാണ് അടിച്ചേൽപ്പിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തെ നടപ്പാക്കാൻ ഒരിക്കലും ഇന്ത്യയിൽ കഴിയില്ല കാരണം ഒരു റിലീജിയസ് പ്ലൂറലിസം നിലനിൽക്കുന്ന രാജ്യത്ത് ഒരിക്കലും അത് സാധ്യമേ അല്ല അത് ബിജെപിക്കും അറിയാം പക്ഷെ അവർ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് രാമക്ഷേത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേരത്തെ വോട്ട് നേടിയതുപോലെ മുസ്ലിങ്ങൾക്കെതിരെ ഹൈന്ദവ സമൂഹത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവരാണ് ഈ കുഴപ്പക്കാരെന്ന് വരുത്തി തീർക്കാൻ മുസ്ലിങ്ങളെ സമരത്തിലേക്ക് എടുത്തു ചാടിക്കാനുള്ള തന്ത്രമായിരുന്നു അത് തിരിച്ചറിഞ്ഞ മുസ്ലിം സംഘടനകൾ മതേതര കക്ഷികൾക്കൊപ്പം നിന്നുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നമാണ് എന്ന രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധി കാണിക്കുന്നു എന്നതാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു സമരം അല്ലെങ്കിൽ ഒരു പൊതുവായ മുന്നേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മുസ്ലിം സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല മറിച്ച് ആത്മാർത്ഥത അതിൽ ഉണ്ട് എങ്കിൽ അവരിങ്ങനെയും കുറെ കാര്യങ്ങൾ ചെയ്യണം എന്ന് അവകാശപ്പെടാനും ആവശ്യപ്പെടാനും ഞങ്ങൾക്ക് തീർച്ചയായും സംഘടന എന്ന രീതിയിൽ താൽപര്യമുണ്ട് അത് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു മാത്രമല്ല നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിൽ തന്നെ മദ്രസാ സമയമാറ്റം വന്നു മദ്രസാ സമയമാറ്റം വന്നപ്പോൾ സ്വാഭാവികമായും ഇവിടെ സംഭവിച്ച ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം ഒരുപാട് അധ്യാപകർ മദ്രസയിലെ ജോലി കൊണ്ട് മാത്രമല്ല അവർ ജീവിക്കുന്ന അവർ മറ്റേതര തൊഴിലുകളും എടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാ ആകെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ഈ സ്കൂൾ സമയമാറ്റം വന്നപ്പോൾ മദ്രസക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും അത് നമ്മൾ ബോധ്യപ്പെടുത്തി അന്ന് ഈ തൊഴിലാളികളാകുന്ന പാവപ്പെട്ട അല്ലിങ്ങളുടെ ജോലി നട്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ആ കാര്യത്തിൽ അവർക്ക് ചർച്ചകളിലൊന്നും കൃത്യമായൊരു മറുപടി ഉണ്ടായിരുന്നില്ല അവരുടെ തൊഴിൽ ഇവർക്ക് പ്രശ്നമേ ആയിരുന്നില്ല നേരെ മറിച്ച് നമുക്കറിയാം ജെ സി ബി പ്പോൾ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് സമരം ചെയ്തു കമ്പ്യൂട്ടർ വന്നപ്പോൾ ഒരുപാട് തൊഴിൽ നട്ടപ്പെടുമെന്ന് പറഞ്ഞ് സമരം ചെയ്തു അതുപോലെ തന്നെ ആന്റണി സർക്കാർ മദ്യം നിരോധിച്ചപ്പോൾ ആ മദ്യഷാപ്പിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് സമരം ചെയ്തു മദ്യനിരോധനത്തെ പോലും എതിർത്തു അത്തരം ആളുകൾ മദ്രസ അധ്യാപകർക്ക് സ്കൂൾ സമയമാറ്റം വരുമ്പോൾ നഷ്ടപ്പെടുന്ന തൊഴിലിനെ കുറിച്ച് ഒരു അക്ഷരം ഉരിയാടിയില്ല അവിടെയൊക്കെ ഒരു ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ ഞങ്ങളതിനെ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത് രാഷ്ട്രീയമായ രീതിയിലല്ല അതിനെ സമീപിക്കുന്നത് മറിച്ച് വസ്തുതാപരമായി ഈ കാര്യത്തിന് എന്താണ് മറുപടി അതാണ് പ്രതീക്ഷിക്കുന്നത് ദേശാഭിമാനിയിൽ വന്ന ലേഖനവും പാർട്ടി സെക്രട്ടറി പറഞ്ഞതും അന്ന് ഇ എം എസ് പറഞ്ഞതിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല അതുകൊണ്ട് അവർ ഇപ്പോഴും നിൽക്കുന്നത് ഞാൻ അതിനവരെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അത് അവരുടെ പോളിസിയാണ് ആ പോളിസിയിൽ നിന്ന് മാറാത്ത കാലത്തോളം അതായത് മുസ്ലിം വ്യക്തി നിയമം പൊളിച്ചെഴുതണം എന്ന് തന്നെയാണ് അവരുടെ ഭാഷ ആ പൊളിച്ചെഴുതണം എന്ന് പറയുന്നത് ഇസ്ലാം എതിരാണ് കാരണം മുസ്ലിം വ്യക്തി നിയമം ഉണ്ടാക്കിയത് മുസ്ലിങ്ങളല്ല മറിച്ച് അത് അള്ളാഹുവിന്റെ നിയമമാണ് ആ നിയമത്തെ സംരക്ഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ മുസ്ലിം പേഴ്സൺ അല്ലോ ആ ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് അതിന് അപ്രസ്ഥാന പ്രശ്നങ്ങളിൽ നിറഞ്ഞ നിലപാട് സ്വീകരിക്കുകയാണ് സി പി എം ചെയ്യുന്നത് എന്നാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ വിമർശിച്ചത്